വെൽക്കം ബാക്ക് ടു ഡിഷ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. അപ്പൊ സാൻഡ്വിച്ച് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണിത്. അതുപോലെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഉള്ളിയുടെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അതുപോലെ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള മിക്സി റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ചില്ലി ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതുപോലെ ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്നു കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ടൊരു ബ്രെഡ് എടുക്കുക. അതിന്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് ഫില്ലിംഗ് ഇതുപോലെ വെച്ചു കൊടുക്കാം. അപ്പൊ ഫില്ലിംഗ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് മറ്റൊരു ബ്രെഡ് കൂടി വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് നമ്മുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് കോട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിത് കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ചിന്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു റെസിപ്പി ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.